ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ എത്തിയിട്ടുള്ളത് കേരള പി എസ് സിയെ പറ്റി ചെറിയൊരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും കുറേ ഉള്ള ഡൗട്ടാണ്, എന്താണ് റാങ്ക് ലിസ്റ്റ് ഞാൻ ഉൾപ്പെട്ടു, എങ്ങനെയാണ് കേരള പി എസ് സിയിൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സുകളാണ് ഉള്ളത്, എന്തൊക്കെയാണ് നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ ഞാനൊരു റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എന്താണ്? അപ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു ടേമാണ് കേരള പി എസ് സിയിൽ നിയമനങ്ങൾ ലഭിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് എന്ന് പറയുന്ന ഒരു ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് റൊട്ടേഷൻ ചാർട്ട്, കേരള പി എസ് സി എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്താണ് നിയമനങ്ങൾ ലഭിക്കുക. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റൊട്ടേഷൻ ചാർട്ട് എന്നാണ്, അതിനെ ബേസ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെ ബേസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്താണ് റൊട്ടേഷൻ ചാർട്ട്, എങ്ങനെയാണ് നമുക്ക് നിയമനം ലഭിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് വേക്കൻസീസ്, അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് ഓരോ തസ്തികയ്ക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഏത് എക്സാംസ് ആയിക്കോട്ടെ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള റിസർവേഷൻ പെർസെൻറ്റേജ് എത്രയാണ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതേപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ്സ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യാവുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ ആ വീഡിയോസ് എന്താണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന റൊട്ടേഷൻ ചാർട്ട് നിലവിൽ വന്നിട്ടുള്ള ഇയർ എന്ന് പറഞ്ഞ എത്രയാണ്, 23/10/2020 ആണ്. അപ്പോൾ അതിനു മുമ്പ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളുകൾക്ക് എന്തായിരിക്കും, വേറൊരു റൊട്ടേഷൻ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിയമനങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ 2023 ബേസ് ചെയ്തിട്ട് ഒരു 10% എക്സ്ട്രാ, ഒരു എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് 10% റിസർവേഷൻ നമുക്ക് എന്താണ് നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് അതിനെ ബേസ് ആയിട്ടാണ് ഈ ഒരു സംഭവം പുതിയ റൊട്ടേഷൻ ചാർട്ട് നിലവിൽ വന്നിട്ടുള്ളത്. അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. സോ അതിന് മുമ്പുള്ളവർക്ക് ഈ ഒരു ഇയറിന് മുമ്പിലാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് നോക്കണം റൊട്ടേഷൻ ചാർട്ട്, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറിയിലും എത്ര പെർസെൻറ്റേജ് റിസർവേഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓരോ കാറ്റഗറി ശരിക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഓരോന്നിനും ഡെമോ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിള് വേണ്ടിയിട്ട് നമുക്കൊരു ഡെമോ ഏതെങ്കിലും ഒരു പോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഓരോ കാര്യങ്ങളും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു സംഭവങ്ങൾ വരുന്നത് നോക്കാം. ഫസ്റ്റ് എന്താണ് ഓപ്പൺ കോമ്പറ്റീഷൻ ആണെങ്കിൽ, ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ എത്രയാണ് ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റ് ഉണ്ട്, ഇതെന്താണ് അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ്. ഇപ്പോൾ ടെക്നിക്കൽ പോസ്റ്റുകളൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു സംഭവത്തിലേയും പെർസെൻറ്റേജ് റിസർവേഷൻ ആയിരിക്കും വരുന്നത്. ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ആണെങ്കിൽ 40% ആണ് റിസർവേഷൻ വരുന്നത്. ആർക്കൊക്കെ റിസർവേഷൻ ഉള്ളവർക്കും റിസർവേഷൻ ഇല്ലാത്തവർക്കും എല്ലാവർക്കും എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഓപ്പൺ കാറ്റഗറിയിൽ കോമ്പീറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻസ് ആണ്, അതായത് മുന്നോക്കം നിൽക്കുന്നതിൽ പിന്നോക്കം, അതായത് എക്കണോമിക്കലായിട്ട് ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകൾക്ക്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് എത്ര പെർസെൻറ്റേജിൻ്റെ 10% റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈഴവ തീയ ബില്ലവ ആളുകൾക്ക് ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ 17, അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ എത്രയാണ് 14% എന്ത് ചെയ്യുന്നുണ്ട് റിസർവേഷൻ ഉണ്ട്. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 10% and 12% റിസർവേഷൻ ഉണ്ട്. എൽസി ലാറ്റിൻ കത്തോളിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻസിനൊക്കെ ആണെങ്കിൽ എത്രയാണ് 4%, ഇവിടെ എത്ര തന്നെയാണ് 4% ആണ് വരുന്നത്. വിശ്വകർമ്മ 2% ആണ്, പക്ഷേ ടെക്നിക്കൽ പോസ്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ എത്രയാണ് 3% വരുന്നുണ്ട്. നാടർ SIUC നാടർ കാറ്റഗറി ആണെങ്കിൽ 2%, 1% ആയിട്ടുണ്ട്. ധീവര കാറ്റഗറി ആണെങ്കിൽ ലാസ്റ്റ് ഗ്രേഡിന് 2% വരുന്നുണ്ട്, അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ 1% ആണ് വരുന്നത്. ഹിന്ദു നാടാർ ആണെങ്കിൽ 2% ആണ് വരുന്നത്. SCC എന്ന് പറഞ്ഞ കാറ്റഗറി ആണെങ്കിൽ 2%, ഇവിടെ 1% വരുന്നുണ്ട്. പിന്നെ അതർ OBC, അതായത് ഇതിൽ വരാത്ത കുറച്ച് OBC പോസ്റ്റുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 6%, മറ്റടുത്താണെങ്കിൽ 3% ആണ് വരുന്നത്. ഷെഡ്യൂൾ കാസ്റ്റ് SCയും ST യും 8% SC കാറ്റഗറിക്ക് വരുന്നുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്, 2% ആണ് നമുക്ക് റിസർവേഷൻ വരുന്നത്. ഇങ്ങനെയാണ് SC ST കാറ്റഗറി. എല്ലാ കാറ്റഗറിയിലും ഇതേ രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, പുതിയ 2023/10/2020 മുതലുള്ള റിസർവേഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് റിസർവേഷൻ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊരു റാങ്ക് ലിസ്റ്റിനെ കൺസിഡർ ചെയ്യാം. റാങ്ക് ലിസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്, പുതുതായിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള എന്താണ്, സീനിയർ ഡ്രില്ലർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്, സ്റ്റേറ്റ് വൈഡ് വരുന്ന ഒരു പോസ്റ്റാണ്, ടെക്നിക്കൽ പോസ്റ്റാണ്, അത് തന്നെ എന്താണ് ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റാണ് വരുന്നത്. അതിൽ വന്നിട്ടുള്ള കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 412/2015 ആണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോമയാണ്, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് ശരിക്കും
ഒരു കേരള പി എസ് സി ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഈ ഷോർട്ട് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഷോർട്ട് ലിസ്റ്റിൻ്റെ ഒരു PDF ഞാൻ കാണിച്ചു തരാം. ഷോർട്ട് ലിസ്റ്റ് മുമ്പൊന്നും ഈ ഒരു മീൻസ് റിസൾട്ടോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ ആദ്യം നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതായത് കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള പി എസ് സി ആദ്യം പുറത്തു വിടുന്ന ഒരു സംഭവം എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. നമ്മുടെ മെയിൻ ലിസ്റ്റ് ഉണ്ടാവും, മെയിൻ ലിസ്റ്റിൽ നമ്മുടെ റോൾ നമ്പർ ഉണ്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ റിസൾട്ടിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ വരുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. മെയിൻ ലിസ്റ്റും ഉണ്ടാവും, സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടാവും. മെയിൻ ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ഓഫ് മാർക്ക് എന്താണോ, ഇതിലൊരു കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ട്, ആ കട്ട് ഓഫ് മാർക്ക് എത്രയാണോ അത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യും, മെയിൻ ലിസ്റ്റിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ കുറേ റിസർവേഷൻ കാറ്റഗറി വന്നിട്ടുണ്ടല്ലോ, ആ റിസർവേഷനെ ബേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള കട്ട് ഓഫ് ആയിരിക്കണമെന്നില്ല, അതിൽ എന്തെങ്കിലും അതേ കാറ്റഗറിയിൽ വരുന്നതിലുള്ള ഒരു ആവറേജ് മാർക്കായിരിക്കും കട്ട് ഓഫ് മാർക്കായിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ കാറ്റഗറി, നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്യൂൾ ട്രൈബ്, മുസ്ലിംസ് കാറ്റഗറി, ലാറ്റിൻ കത്തോളിക് ആൻഡ് OBC, വിശ്വകർമ്മ, SI UC, നാടാർ, ധീവര, ഹിന്ദുനാർ, അപ്പോൾ ഇതിനൊക്കെ ബേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 57 ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കട്ട് ഓഫ് മാർക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 57 മാർക്സ് കട്ട് ഓഫ് മാർക്ക് എക്വയർ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ എന്തായിരിക്കും, മെയിൻ ലിസ്റ്റിലായിരിക്കും വന്നിട്ടുണ്ടാകുക. പിന്നെ വരുന്ന എന്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, അത് സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്, എന്തുകൊണ്ടാണ് നമുക്ക് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് നമുക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തിലേക്ക് പോകാം, നമുക്ക് നേരത്തെ ആ ഒരു സ്ലൈഡ്സിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ അതിതാണ് നമ്മുടെ എന്താണ് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഒരു വെരിഫിക്കേഷൻ പ്രോസസ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വരും. നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കേരള PSC ഓഫീസിൽ ഒന്നെങ്കിൽ ട്രിവാൻഡ്രം പട്ടത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ റീജിയണൽ PSC ഓഫീസിനെ എടുത്തായിരിക്കും നിങ്ങൾ പോയിട്ട് നമ്മുടെ സ്കാൻഡ് ഡോക്യുമെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള SSLC മുതൽ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ OBC ഉണ്ടെങ്കിൽ OBC, നമ്മുടെ നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ്, SC ST ഉണ്ടെങ്കിൽ അവരുടെ ജാതി കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം. ആ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTV സർട്ടിഫിക്കറ്റ്, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, ജനറേറ്റഡ് ആകും. അതിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ എഡീഷണൽ ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീജിയണൽ ഓഫീസിൽ പോയിട്ട് എഡീഷണൽ ക്വാളിഫിക്കേഷനും ഒന്നുകൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു ഇൻ്റർവ്യൂ കൂടി വരുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എത്ര മാർക്കിനായിരിക്കും, നമുക്ക് 20 മാർക്കിനായിരിക്കും ശരിക്കും എന്ത് വരുന്നത്, ഇൻ്റർവ്യൂ വരുന്നത്. എല്ലാ പോസ്റ്റുകൾക്കും എന്തില്ല, ഇൻ്റർവ്യൂസ് വരണമെന്ന് നിർബന്ധമില്ല. ചില പോസ്റ്റുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഇൻ്റർവ്യൂസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ പോസ്റ്റിന് ഇൻ്റർവ്യൂസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ പോസ്റ്റിന് എന്തുണ്ടായിരുന്നില്ല, ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഇൻ്റർവ്യൂ മാർക്സ് നമ്മൾ കാണുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇൻ്റർവ്യൂസ് ആണ്, ഇൻ്റർവ്യൂസ് 20 മാർക്സിനാണ്. അപ്പോൾ ടോട്ടലത്തിലായിരിക്കും, ഇപ്പം മെയിൻ റാങ്ക് ലിസ്റ്റ് ടോട്ടൽ മാർക്ക് 100 ആയിരിക്കും, 100+20 മാർക്സിലായിരിക്കും ഫൈനൽ എന്ത് വന്നിട്ടുണ്ടാവുക, നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് കൂടി നമുക്ക്, ഈ ഒരു പോസ്റ്റിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ളതിനെ ബേസ് ആയിട്ടുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഓരോ പോസ്റ്റുകൾക്ക് ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഓരോ മെയിൻ ലിസ്റ്റിനെ ബേസ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള, അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 57 മാർക്കാണ്. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഓരോ കാറ്റഗറിയിലും എന്ത് വന്നിട്ടുണ്ട്, ഈ ഒരു റാങ്ക് ലിസ്റ്റ് മീൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോ ഇതിനെ വെച്ചിട്ടും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ റാങ്ക് ലിസ്റ്റിംസ് കാര്യങ്ങളും. അതിൽ പക്ഷേ എന്ത് വന്നിട്ടില്ല, നമ്മുടെ എന്ത് വന്നിട്ടില്ല, നമ്മുടെ വെയിറ്റ്, അതായത് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സെക്ഷൻ ഈ ഒരു പോസ്റ്റിനില്ല. സോ എന്ത് വന്നിട്ടില്ല, ഇൻ്റർവ്യൂയുടെ മാർക്ക് നമുക്ക് അവിടെ വന്നിട്ടില്ല, ടെസ്റ്റിൻ്റെ മാർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. മാക്സിമം മാർക്ക് വന്നിട്ടുള്ളത് 78 മാർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് മീൻസ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. മെയിൻ റാങ്ക് ലിസ്റ്റും ഉണ്ട്, സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് ഉണ്ട്, ഷോർട്ട് ലിസ്റ്റ് വേറെയാണ്, റാങ്ക് ലിസ്റ്റ് വേറെയാണ്. റാങ്ക് ലിസ്റ്റ് ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നത്, നമ്മുടെ ഈ ഒരു സെക്ഷൻസിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നിങ്ങളെന്ത് പറയുന്നത്, ഈ റൊട്ടേഷൻ ചാർട്ട് എന്താണ്, അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ സീനിയർ ഡ്രില്ലിംഗ് പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ PSCയിലെ തന്നെ നമ്മുടെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ചാർട്ടുകളാണ് നമുക്കിവിടെ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ പോസ്റ്റും കാര്യങ്ങളും എങ്ങനെ ഡേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് 2018 നിലവിൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ
ലാസ്റ്റ് അപ്പോയിൻമെന്റ് കിട്ടിയ റാങ്ക് നോക്കിയ 17-ാമത്തെ നമ്പറിലുള്ള റാങ്കുകാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലാസ്റ്റ് അപ്പോയിൻമെന്റ് പോയിട്ടുള്ള ഓപ്പൺ കാറ്റഗറി. പിന്നെ ഇതാണ് വരുന്നത് ഇഴവ കാറ്റഗറിയിൽ, ഇതാണ് നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് എന്ത് പറ്റിയുള്ളത്, അപ്പോയിൻമെന്റ് പോയിട്ടുള്ളത്. പിന്നെ എന്താണ് SC ST ആണെങ്കിൽ എന്താണ് വിത്തിൻ ഓപ്പൺ കാറ്റഗറി, ഓപ്പൺ കാറ്റഗറിയിൽ തന്നെയാണ് എന്താണ് മെയിൻ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് തന്നെയാണ് SC ST യിലും വന്നിട്ടുള്ളത് അപ്പോയിൻമെന്റ് വന്നിട്ടുള്ളത്. പക്ഷേ ST നോക്കിയേ, ST യിലെ അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിനുള്ള ആദ്യത്തെ ആൾക്കാണ് എന്ത് പോയിട്ടുള്ളത്, അപ്പോയിൻമെന്റ് പോയിട്ടുള്ളത്. കാരണം മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഏത് കാറ്റഗറിയിൽ ആളില്ല, SC ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്തില്ല, മെയിൻ റാങ്ക് ലിസ്റ്റിൽ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് അപ്പോയിൻമെന്റ് പോയിട്ടുള്ളത് ആർക്കാണ്, ശരിക്ക് ഫസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ആരാണോ നിൽക്കുന്നത് ആൾക്കാണ് എന്ത് പോയിട്ടുള്ളത്, നമ്മുടെ അപ്പോയിൻമെന്റ് പോയിട്ടുള്ളത്. ഇപ്പോൾ വേറൊരു കേസ് കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിലാണ്, അത് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറിയാൻ പറ്റും. ചില കേസുകളിൽ ചില ആളുകൾ എന്ത് ചെയ്യില്ല, ഞാൻ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിലാണ് എനിക്കെന്തില്ല, മെയിൻ റാങ്ക് ലിസ്റ്റിൽ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് അറ്റൻഡ് ചെയ്യില്ല, നമ്മുടെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാതിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിൽ ഉൾപ്പെടില്ല, നിങ്ങളെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. സോ ഇൻ്റർവ്യൂ ഉള്ള പോസ്റ്റാണ്, ഇപ്പോൾ ഇതിൽ കുഴപ്പമില്ല, ഇൻ്റർവ്യൂസ് ഇല്ലാത്ത പോസ്റ്റുകളാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഉള്ള പോസ്റ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആ 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ കൂടി അറ്റൻഡ് ചെയ്യണം. വെതർ യു മേ ഇൻക്ലൂഡ് ഇൻ ഏത് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ്, സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ട്രൈബിൽ എന്താണ് നമ്മുടെ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിലെ ആൾക്കാണ് അപ്പോയിൻമെൻറ്റ് പോയിട്ടുള്ളത്. മുസ്ലിം കാറ്റഗറി ആണെങ്കിലും അപ് ടു എന്താണ് ഓപ്പൺ കാറ്റഗറിയിലെ ആളുകൾക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. OBC ആണെങ്കിലും ഓപ്പൺ കാറ്റഗറിയാണ് പോയിട്ടുള്ളത്. അതേപോലെ ആർക്കാണ് SIUC നാടാർ, ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എന്താണ് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ആളുകൾക്കാണ് എന്തിട്ട് പോയിട്ടുള്ളത്, അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുള്ളത്. സോ അതേപോലെ എന്താണ് ഈ ഒരു കാറ്റഗറി, അതിലെന്താണ് SC CC കാറ്റഗറിയിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡ് ആളുകൾക്ക്, ആദ്യത്തെ ആൾക്ക് എന്ത് കിട്ടിയിട്ടില്ല, അപ്പോയിൻമെൻ്റ് വേണ്ടെന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആൾ റിജക്ട് ചെയ്തായിരിക്കാം, ആ കാറ്റഗറിയിൽ എന്താണ് സെക്കൻഡ് പേഴ്സണാണ് എന്ത് പോയിട്ടുള്ളത്, അപ്പോയിൻമെൻ്റ് പോയിട്ടുള്ളത്. അതുപോലെ ധീവര കാറ്റഗറിയിൽ എന്താണ് 80th റാങ്കിലാണ് എന്ത് പോയിട്ടുള്ളത്, നമ്മുടെ എന്ത് പോയിട്ടുള്ളത്, അപ്പോയിൻമെൻ്റ് പോയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു സംഭവം. അപ്പോൾ വെതർ യു മേ ഇൻക്ലൂഡഡ് ഇൻ സപ്ലിമെൻ്ററി ഓർ ഇൻ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ എന്താണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ, മെയിൻ റാങ്ക് ലിസ്റ്റിലാണെങ്കിലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ 20 മാർക്കിൻ്റെ എന്തുകൂടി അറ്റൻഡ് ചെയ്യുക, ഇൻ്റർവ്യൂ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. നമുക്ക് കുറച്ചുകൂടി ബാക്കിയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്താണ് റൊട്ടേഷൻ ചാർട്ട് കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ വന്നിട്ടുണ്ടായിരുന്ന കേസ്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് അഡ്വൈസ് നോക്കാം. ലേറ്റസ്റ്റ് അഡ്വൈസിൽ എന്താണെന്നും കൂടി നോക്കാം, ലേറ്റസ്റ്റ് അഡ്വൈസ്, എന്നിട്ട് നമുക്ക് റൊട്ടേഷൻ ചാർട്ടിലേക്ക് പോകാം. ഇതിൽ ലേറ്റസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് നോക്കിയേ, ഇതിൽ ലേറ്റസ്റ്റ് അഡ്വൈസ് ആർക്കാ പോയിട്ടുള്ളത് നോക്കിയത്, ഫസ്റ്റ് റൊട്ടേഷനാണ്, റൊട്ടേഷൻ 1 to 100 ആണ് വരുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ലേറ്റസ്റ്റ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ള ആർക്കാണ്, നമ്മുടെ 50 അല്ലേ MRI 50 ധീവര കാറ്റഗറി. ധീവര കാറ്റഗറി തൊട്ട് മുമ്പ് നോക്കിയാൽ നിങ്ങൾക്കറിയാം 80th റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ധീവര കാറ്റഗറിയിലുള്ള ആൾക്കാണ് എന്ത് പോയിട്ടുള്ളത്, നമുക്ക് ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ കേരള PSC വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് തന്നെയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോട്ടൽ അഡ്വൈസും പ്രീവിയസ് അഡ്വൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. പ്രീവിയസ് അഡ്വൈസ് എത്ര ഓപ്പൺ കാറ്റഗറി 7 പോയിട്ടുണ്ട്, ബാക്ക്വേർഡ് ഇതിൽ 6 ടോട്ടൽ എത്ര എണ്ണം പോയിട്ടുണ്ട്, 5 AD പോയിട്ടുള്ളത്, ടോട്ടൽ 18 പോയിട്ടുണ്ട്. ടോട്ടൽ ഇവിടെ എത്ര 7 5 AD ഇവിടെ ഒരു പ്രസൻറ്റ് ഒരു അപ്പോയിൻമെൻറ്റും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 19 അപ്പോയിൻമെൻ്റ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. സീനിയർ ഡ്രില്ലുള്ള 19 പോസ്റ്റുകളാണ് എന്തായിട്ടുള്ളത് അപ്പോയിൻമെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് 50 അതൊന്ന് ഓർത്തിരിക്കുക, എത്രയാണ് 50th ആൾക്കാണെന്നില്ലെങ്കിൽ ധീവര റൊട്ടേഷൻ ചാർട്ടിൽ 50th പൊസിഷനിലാണ് ഇപ്പോൾ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇപ്പം ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ ധീവര കാറ്റഗറിയിൽ എന്താണ് 80th റാങ്കാണ്
അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ റൊട്ടേഷൻ ചാർട്ടിൽ നിൽക്കുന്ന എവിടെയാണ്, ധീവര കാറ്റഗറിയിൽ 50th പൊസിഷൻ. അതായത് എന്താണ് ആ 50th പൊസിഷൻ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ റൊട്ടേഷൻ ചാർട്ട്, ഇതാണ് നമ്മുടെ എന്താണ് ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള റൊട്ടേഷൻ ചാർട്ട്. ഓക്കെ ആണല്ലോ. അതിൽ 1 മുതൽ 100 വരെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, 1 മുതൽ 100 വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. എന്തൊക്കെയാണ് ലിസ്റ്റിംഗ് എന്ന് നോക്കിയേ. ഇപ്പോൾ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ആർക്കാണ് കൊടുക്കുക, ഓപ്പൺ കാറ്റഗറിയിൽ ഒരാൾക്കാണ് എന്ത് പോകുന്നത്, ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് പോകുന്നത്. സെക്കൻഡ് അപ്പോയിൻമെൻറ്റ് പോകുന്നത് ആർക്കാന്ന് നോക്കിയാൽ ഈഴവ ബില്ല തീയവ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കായിരിക്കും എന്ത് പോകുന്നത്, സെക്കൻഡ് അപ്പോയിൻമെൻറ്റ് പോകുന്നത്. ഇപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കാസ്റ്റിലുള്ള ആളാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി ഉള്ള ആളാണെന്ന് വിചാരിച്ചോ, റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിലും സെക്കൻഡ് അപ്പോയിൻമെൻറ്റ് പോകുന്നത് ആർക്കായിരിക്കണം, ഈ ഒരു കാസ്റ്റിൽപ്പെട്ട ആളുകൾക്കായിരിക്കണം നിർബന്ധമായിട്ടും എന്ത് പോയിട്ടുണ്ടാകുക, അപ്പോയിൻമെൻറ്റ് പോയിട്ടുണ്ടാകുക. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ മെയിൻ റാങ്ക് ലിസ്റ്റിലില്ല, അപ്പോൾ എന്താ ചെയ്യുക, അടുത്ത കാറ്റഗറി ഓപ്പൺ കാറ്റഗറിക്ക് കൊടുക്കില്ല, ഒരിക്കലും ആ പോസ്റ്റ് ആർക്ക് കൊടുക്കില്ല, ഓപ്പൺ കാറ്റഗറിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാസ്റ്റിലോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കില്ല. അതിനാണ് നമുക്ക് എന്ത് വരുന്നത്, സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ ആൾ ആരാണോ, ഈ ഒരു കാസ്റ്റിൽ ആദ്യത്തെ പേര് ആരുടേതാണോ ആൾക്കാർക്കും എന്ത് പോകുന്നത്, അപ്പോയിൻമെൻറ്റ് പോകുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ പോകുന്ന ഏതാണ്, വീണ്ടും ഓപ്പൺ കാറ്റഗറി. ഓപ്പൺ കാറ്റഗറി വീണ്ടും എന്താണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആൾക്കാർക്കും സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് ആരാണോ, റാങ്ക് ലിസ്റ്റ് ആരാണോ ഉള്ളത്, ആരും ആയിക്കോട്ടെ, ആൾക്കാർക്കും എന്ത് പോകുന്നത്, അടുത്ത അപ്പോയിൻമെൻറ്റ് പോയിട്ടുള്ളത്. പിന്നെയുള്ള അപ്പോയിൻമെൻറ്റ് പോകുന്ന ആർക്കായിരിക്കണം, എസ് സി കാറ്റഗറി നോക്കും. മെയിൻ റാങ്ക് ലിസ്റ്റിൽ എസ് സി കാറ്റഗറി ആരെങ്കിലും ഉണ്ടോ നോക്കും. അപ്പോൾ എസ് സി കാറ്റഗറി ഇല്ലെങ്കിൽ നേരെ പോകുന്ന ആർക്കായിരിക്കും, സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ആരാണോ ആദ്യത്തെ എസ് സി കാറ്റഗറി ആൾക്കാർക്കും എന്ത് പോകുന്നത്, അപ്പോയിൻമെൻറ്റ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു ധാരണയല്ലോ ഇത് ഏത് പോസ്റ്റിലാണ്, ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിലേക്ക് വരുന്ന ഒരു റൊട്ടേഷൻ ചാർട്ടാണ്. ഇപ്പം നമ്മുടെ ഇപ്പം ഞാൻ എടുത്ത എക്സാമ്പിൾ പ്രകാരം എന്താണ്, അതൊരു നോൺ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റ് അല്ല. അപ്പോൾ ആ പോസ്റ്റിലേക്ക് വരുന്ന ഒരു അപ്പോയിൻമെൻറ്റ് ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ചാർട്ട്. അപ്പോൾ ഇതിൽ നോക്കിയേ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് റൊട്ടേഷൻ ചാർട്ടിൽ 50th പൊസിഷനാണ് നോക്കിയാൽ മതി. അപ്പോൾ 50th പൊസിഷൻ എവിടെയാണ് നോക്കിയത്, ഇപ്പോൾ 1 മുതൽ 100 വരെ ഉണ്ട്. ആ 50th പൊസിഷൻ നോക്കിയേ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരാണ്, 50th പൊസിഷനിൽ ആരാണ് വരുന്നത്, ധീവര കാറ്റഗറിയാണ് അല്ലേ. അപ്പോൾ ധീവര കാറ്റഗറിയിലുള്ള ആൾക്കാണ് എന്ത് പോയിട്ടുള്ളത്, ഈ ഒരു പോസ്റ്റിലേക്കുള്ള ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് പോയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അതായത് സീനിയർ ഡ്രില്ലർ എന്ന് പറയുന്ന ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് പോയിട്ടുള്ളത് ആർക്കാണ്, ഈ ഒരു പൊസിഷനിലുള്ള ആൾക്കാർക്കും പോയിട്ടുണ്ടാകുക. പിന്നെ പെൻഡിങ് ടേണോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല എന്താണെന്ന് മാത്രം ജസ്റ്റ് പറയാം. ഇനിയിപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഓൾറെഡി എന്താണ് വാലിഡിറ്റി കഴിഞ്ഞ പോസ്റ്റാണ്. ഇനി എന്ത് ചെയ്യണം, രണ്ടാമതും കേരള PSC നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ എക്സാംസ് കണ്ടക്ട് ചെയ്യും. എക്സാംസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിയും. വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യും, നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പുതുതായിട്ടൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഈ റൊട്ടേഷൻ ചാർട്ടിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള എവിടെയാണ്, 50th പൊസിഷനിലാണ് ഇപ്പം നിൽക്കുന്നുള്ളത് അല്ലേ. ഇനിയിപ്പോൾ അടുത്ത പൊസിഷൻ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, അടുത്ത പൊസിഷൻ എവിടുന്നായിരിക്കും, 51 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 51 ആരാണ്, ഓപ്പൺ കാറ്റഗറിയാണ് അല്ലേ. അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ ഞാൻ പെൻഡിങ് ടേൺസോ കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ എടുക്കുന്നില്ല, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പെൻഡിങ് ടേൺ കാര്യങ്ങളൊക്കെ. അപ്പോൾ തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്ത് നോക്കാം, നമുക്ക് അടുത്ത അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടായിരിക്കും, 5th പൊസിഷൻ അല്ലെങ്കിൽ 51 ആരാണ് ഓപ്പൺ കാറ്റഗറിയിലുള്ള പൊസിഷനിലായിരിക്കും എന്ത് പോയിട്ടുണ്ടാവുക, നമുക്ക് അപ്പോയിൻമെൻറ്റ് പോവാം. പിന്നെ പൊസിഷൻ ആർക്കാണ് പോവുക, അടുത്ത അപ്പോയിൻമെൻറ്റ് ആർക്കാണ് പോവുക, SC കാറ്റഗറിയിലുള്ള ഒരാൾക്കാണ് എന്ത് പോകുന്നത്, അപ്പോയിൻമെൻറ്റ് പോകുന്നത്. പിന്നെ പോകുന്നത് ആർക്കാണ്, വീണ്ടും ഒരു ഓപ്പൺ കാറ്റഗറി. പിന്നെ ആർക്കാണ് പോകുന്നത്, ഈഴവ തീയ ബില്ലവ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും. പിന്നെ പോകുന്നത് എന്താണ്, ഓപ്പൺ കാറ്റഗറി. എല്ലാ ഓഡ് നമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കും, ഓപ്പൺ കാറ്റഗറി ആയിരിക്കും വരുന്നത് കേട്ടോ. പിന്നെ വരുന്ന 56th ആർക്കാണ്, മുസ്ലിംസ് കാറ്റഗറിയിലായിരിക്കും അപ്പോയിൻമെൻറ്റ് പോകുന്നത്. ആ രീതിയിലായിരിക്കും എന്ത് പോകുന്നത്, അപ്പോയിൻമെൻറ്റ് പോകുന്നത്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്, 50th പൊസിഷനിലാണ്. അടുത്ത അപ്പോയിൻമെൻറ്റ് പോകുന്ന, അടുത്ത പുതിയ റാങ്ക് ലിസ്റ്റ് വന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് ആയിരിക്കും 51st പൊസിഷനിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഒരു ഐഡിയ കിട്ടില്ലോ. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യുന്നത്, SC കാറ്റഗറി ആണ് അല്ലേ. മെയിൻ റാങ്ക് ലിസ്റ്റിൽ SC കാറ്റഗറി ആരും ഇല്ലെങ്കിൽ എവിടേക്ക് പോകും, സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ആരാണോ ഫസ്റ്റ് SC കാറ്റഗറിയിലെ റാങ്ക് ലിസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് പോകുന്നത്, അപ്പോയിൻമെൻറ്റ് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, റൊട്ടേഷൻ ചാർട്ടിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻസിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 9061223242 എന്ന് പറയുന്ന നമ്പേഴ്സിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്ന, കമൻ്റല്ല വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി വീണ്ടും കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഓൺലൈൻ അപ്ലിക്കേഷൻ സെക്ഷൻസ് വെക്കാം, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ആ ഫോമൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾ കോൺടാക്ട് ചെയ്യും, കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്ത് തരുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.